കല്യാശ്ശേരി മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വിജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിക്കുന്നു. ചെറുതാഴം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച വിജിൻ തന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നെറ്റ്വർക്ക് ന്യൂസിനോട് പങ്കുവച്ചു. കല്യാശ്ശേരി നിയോജകമണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വിജിൻ നമുക്കൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് പ്രചാരണം? ഇവിടെ വരെത്തി പ്രചാരണം ഇപ്പോൾ ഏതാണ്ട് 10-ാം തീയതിയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഏതാണ്ട് 9 ദിവസം മണ്ഡലത്തിൻ്റെ ഏതാണ്ട് 1-ാം ഘട്ട പര്യടനം അവസാനിച്ചു. ജനങ്ങളിൽ നിന്നെല്ലാം നല്ല പ്രതികരണം പൊതുവിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു പെട്ടെന്ന് എന്ത് വികസനം വേണമെന്നാണ് അവർ നിങ്ങളോട് പറയുന്നുള്ളത്? അല്ല, കല്യാശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത ഒരു വികസന പ്രവർത്തനം നടന്ന മണ്ഡലമാണ്. സഖാവ് ടി വി രാജേഷേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനം പൊതുവിൽ മണ്ഡലത്തിലെ ജനങ്ങളെല്ലാം വലിയ രീതിയിൽ സ്വീകരിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച ചില വികസന പ്രവർത്തനങ്ങളുണ്ട്. പൊതുവിൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ജനങ്ങൾ പല മേഖലകളിലും പല രൂപത്തിലുള്ള ആവശ്യങ്ങൾ പുതുതായി ആരംഭിക്കേണ്ടതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നേരിട്ട് ആളുകൾ കാണുന്ന സമയത്ത് അവർ ഇതിനൊക്കെ ഒരു ഫീഡ്ബാക്ക് തരുന്നുണ്ടോ? ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഇതുവരെ അനുഭവിച്ചതിൽ ജനങ്ങളിൽ നിന്ന് വലിയ നിലയിലുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും ഓരോ മനുഷ്യരെയും തൊട്ടറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം കൊടുത്തത്. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ കിറ്റ് കൊടുത്തത്, പൊതുവിദ്യാലയങ്ങൾക്കുണ്ടായ മാറ്റം, ആരോഗ്യരംഗത്തുണ്ടായ മാറ്റം, ക്ഷേമ പെൻഷനുകൾ, ഇതെല്ലാം ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതികരണമായി പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തിലെ നമ്മുടെ മണ്ഡലത്തിലെ വികസനം അതും വലിയ നിലയിൽ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ സന്തോഷം ജനങ്ങൾക്കിടയിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും താഴേക്കിടയിലല്ലേ ഇപ്പോൾ കിറ്റ് കൊടുക്കുന്നതാണെങ്കിലും കോവിഡ് കാലത്തുള്ള എല്ലാം താഴേക്കിടയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തുടർച്ചയുണ്ടാക്കാൻ വിജനം സാധിക്കും തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനം ബാലസംഘത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. ഈ നാട്ടിൽ നിന്നാണ്, കുഞ്ഞുമംഗലത്ത് തന്നെയാണ് രാഷ്ട്രീയ ജീവിതം ചെറിയ കാലത്ത് തുടക്കം കുറിക്കുന്നത്. SFI DYFI ഒക്കെ പ്രവർത്തിച്ചു. തീർച്ചയായും ഈ നാട് തന്നിട്ടുള്ള ഒരു കരുത്തുണ്ട് സംഘടനാ രംഗത്ത്. ആ കരുത്ത് പൂർണ്ണമായും ജനപ്രതിനിധി എന്ന രീതിയിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കും ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിനും വേണ്ടി വിനിയോഗിക്കാൻ പറ്റും എന്ന പരിപൂർണമായ വിശ്വാസം എനിക്കുണ്ട്. ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ആദ്യമായിട്ടായിരിക്കും വരുന്നത്, എങ്ങനെ തോന്നുന്നു ഇപ്പോൾ? അല്ല, ഏറെ അഭിമാനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കല്യാശ്ശേരി പോലുള്ള എന്നും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നു. തീർച്ചയായും എന്നിലുള്ളൊരു വിശ്വാസം, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള വിശ്വാസം അത് തന്നെയായിരിക്കണം സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കാൻ പറ്റുമെന്ന വിശ്വാസവുമുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് എന്തായാലും നന്നായിട്ട് പോകുന്നുണ്ട്. അതുപോലെ മീനച്ചൂടും വലുതായിട്ടുണ്ട്. എങ്ങനെയുണ്ട് വെയിൽ? എങ്ങനെയുണ്ട്? നല്ല വെയിലാണ്. പൊതുവിൽ ഇപ്പോൾ 1-ാം ഘട്ട പര്യടനം എന്ന രീതിയിൽ വീടുകൾ കയറിയും കടകൾ കയറിയും ഒക്കെയുള്ള പര്യടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ മാർച്ച് മാസം കടുത്ത ചൂട്, പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂട് രണ്ടും കൂടി ചേർന്നുമ്പോൾ ഒരു തണുപ്പോടു കൂടിയുള്ള മനസ്സിനുള്ളിൽ ഒരു കുളിർമ കിട്ടുന്ന തരത്തിലുള്ള ഇലക്ഷൻ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നുണ്ട്. അന്തരീക്ഷത്തിൻ്റെ ചൂട് നല്ല ചൂട് തന്നെയാണ്. അതെ. അപ്പോൾ നല്ലൊരു വിജയം തന്നെ, അല്ലെങ്കിൽ ഒരുപാട് ഭൂരിപക്ഷം കൂട്ടാനുള്ളൊരു പരിപാടിയായിരിക്കും നടത്തുന്നത് അല്ലേ? എന്തായാലും വിജയം ഉറപ്പാണ്. കല്യാശ്ശേരി പോലുള്ള മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ണാണ്. തീർച്ചയായും ഈ മണ്ഡലത്തിൽ വിജയം എന്നതിനപ്പുറം ഭൂരിപക്ഷം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലം എം എൽ എ എന്ന രീതിയിൽ രാജ്യരക്ഷ നടത്തിയ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഭൂരിപക്ഷം, ഒരു വലിയ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, വലിയൊരു ഭൂരിപക്ഷം തന്നെ വിജയം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.